गंगा मीनाक्षी उसी ഗലീലിയയിൽ പരീസിയന്മാരുടെ വീട്ടിൽ വിരുന്നു നടക്കുമ്പോൾ മഗ്ദലന മറിയം യേശുവിന്റെ കാൽ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയത് ഈ പാത്രത്തിലാണ്. കറക്റ്റ്. ആ പരീസിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ, വിട്ടുപോയി. ഓർമ്മിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം. ആ ഇതിന്റെ മതിപ്പ് വില ഏകദേശം 100 കോടി രൂപയാണ്. അതിനപ്പുറം വന്നെങ്കിലേ ഉള്ളൂ. ഓ സി മിസ്റ്റർ കാസ്പർ. നോ John Casper. Yes, John Casper. പാത്രം നിങ്ങളുടേത് ആയതുകൊണ്ടും നിങ്ങൾ ഒരു പുരാവസ്തു സൂക്ഷിപ്പുകാരനായതുകൊണ്ടും അതിന്റെ വില നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. Yes, yes. എങ്കിലും ഒരു സംശയം ചോദിച്ചോട്ടെ? ധൈര്യമായി ചോദിക്കണം സർ. പാത്രം മോഷണം പോയില്ലല്ലോ, മോഷ്ടിക്കാൻ ശ്രമം നടന്നല്ലേ ഉള്ളൂ, ആളെ പിടിക്കുകയും ചെയ്തു. ഇനി ഒത്തുതീർപ്പാക്കിക്കൂടെ ഈ കേസ്? മിസ്റ്റർ ഓഫീസർ, നിങ്ങൾക്ക് മുകളിലും വേറെ ഓഫീസേഴ്സ് ഉണ്ട്, അത് അപ്രോച്ച് ചെയ്യുള്ളൂ ഞാൻ. അതിന്റെ വിലയും മൂല്യവും എന്തെന്ന് അറിയില്ല നിങ്ങൾക്ക്. യേശുവിന്റെ പാവനമായ പാദങ്ങൾ സ്പർശിച്ച അതിൽ തൊടാൻ പോലുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? ഏ പറയണം മിസ്റ്റർ ഓഫീസർ, അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? ടെൽ മീ. ഇല്ല. എങ്കിൽ നിങ്ങൾ ഈ കേസ് തീർപ്പാക്കി തരണം. ആ സിൻഡക്സി ജഡ്ജിസ്, ഐ റെസ്പെക്ട് യു. തീർപ്പാക്കി തരാ. അവന്റെ ഒരു ഡു സംതിങ്. ആരാണയില്? പേര് ജോൺ കാസ്പർ. കാസ്പർ എന്നെല്ലാവരും വിളിക്കും. പുരാവസ്തു സൂക്ഷിപ്പുകാരനാ. അയാൾക്ക് അരവട്ടാന്നെല്ലാവരും പറയുന്നേ. സ്വർണ വിഗ്രഹം വരെ കണ്ണോട് കാണാതെ അപഹരിച്ചു കൊണ്ടുവന്ന് ഈ കൈവള്ളിയിൽ വെച്ച് തന്നിട്ടുണ്ട് കുഞ്ഞാറ്റ. ഒരു കിളിക്കുഞ്ഞു പോലും അറിയാതെ ഒടുവിൽ പിടിയിലായത് 50 രൂപ വില തികച്ചു വരാത്ത ഒരു ചെമ്പു പാത്രത്തിന്റെ പേരില്. അവളെ അവര് സോഫിക്കടുത്തേക്ക് കൊണ്ടുപോയല്ലേ? അതെ മാഡം. മാഡം വിഷമിക്കണ്ട, താമര ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നോളൂ. നമുക്കറിയില്ലേ അവളെ? ഇനിയിപ്പോ ആരോട് ഒളിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ താമരയല്ല, സോഫിയുടെ മകൾ കുഞ്ഞാറ്റ തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചിരുന്നു മാഡം. ഇതുവരെ നേത്രാവതി ആർജിച്ചതിൽ ഏറ്റവും വലിയ സ്വത്ത് അതവളായിരുന്നു. എന്റെ കുഞ്ഞാറ്റ എന്നെങ്കിലും അവളെ നഷ്ടപ്പെട്ടേക്കു എന്ന ഭയം ഉണ്ടായിരുന്നു എനിക്ക്. അവളുടെ പെറ്റമ്മ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നറിഞ്ഞിട്ടും അവളെയും കൊണ്ട് ഈ നാട് വിടാതിരുന്നതും എന്റെ തെറ്റ്. കുഞ്ഞാറ്റയെ കൂടാതെ ഏഞ്ചലിനെ കൂടി ഈ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അതിമോഹം, അതാണ് വിനയായത്. ഞാൻ തന്നെ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി. നഷ്ടപ്പെടില്ല മാഡം, അവൾ മാഡത്തിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. സ്നേഹം പൊന്നും പൂവും ചൂടിക്കും, കൂടെ കിടത്തി ഉറക്കി മുത്തങ്ങൾ കൊണ്ട് മൂടും. പക്ഷേ രക്തം രക്തത്തെ തൊടില്ല. മറ്റെന്തിനേക്കാളും കട്ടിയുണ്ട് രക്തബന്ധത്തിന്. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. പ്രത്യേകിച്ചും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എത്ര പിണങ്ങി മാറി നിൽക്കാൻ ശ്രമിച്ചാലും അതെപ്പോഴെങ്കിലും കെട്ടുകൾ പൊട്ടിച്ച് ഒന്നിച്ചു ചേരും. ആ നിമിഷമാണ് ഈ നേത്രാവതി ഭയക്കുന്നത്. മോളെ, കുഞ്ഞാറ്റേ, ഈ പാല് കുടിച്ചേ. മന്ദി സോഫിയമ്മേ, വയറ് പൊട്ടാറോ? ഒന്നും പറഞ്ഞാ പറ്റില്ല, ഇത് കുടിച്ചേ വേഗം.
മോള് വാ വാ വരനല്ലേ പറഞ്ഞു ചേച്ചി വാ കണ്ടില്ലേ കേറി വാ കുഞ്ഞാറ്റ എന്നെ താമരെന്ന് വിളിച്ചാൽ മതി ഞാൻ നേത്രാവതി അമ്മയുടെ മാത്രം കുഞ്ഞാറ്റ അതും തികഞ്ഞു വീടും വീട്ടുകാരെയൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നേരത്തെ അറിയാമല്ലോ അവൾക്ക് നല്ലതൊന്നും ശീലിച്ചിട്ടില്ല അല്ലേ കേറി വാ ചേച്ചി നീ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നേ സോറി ചേച്ചി അതാ ചേച്ചി പ്രസവിച്ച കുഞ്ഞ് കുഞ്ഞാറ്റ എന്തിനാ സമൂല നീ ഇങ്ങനെ കള്ളം പറയുന്നേ ആ ആനയ്ക്ക് ഇവളെ കൊടുക്കാനാണോ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞിനെ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കി ചേച്ചി എന്റെ കുഞ്ഞിനെ ആരൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലും നീ അതിന് കൂട്ട് നിൽക്കരുത് സമൂല ചേച്ചി പറഞ്ഞേ പോ ചേച്ചി സോഫി ചേച്ചി ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേച്ചി സോഫി ചേച്ചി ചേച്ചി ഏഞ്ചലിന്റെ ഉടുപ്പുകളാ നിനക്ക് പാകാവോന്നറിയില്ല തൽക്കാലം ഇതിട് പിന്നെ ഇച്ഛായനോട് പറഞ്ഞ് പുതിയത് വാങ്ങാം എനിക്കൊന്നും വേണ്ട പിന്നെ ഇതിട്ടുണ്ട് നടക്കുന്ന ഞാൻ എപ്പോഴല്ലേ ഇരുന്നത് പിന്നെന്താ കുഴപ്പം ഇതാണ് ഒരു കുട്ടിയിട്ടുണ്ട് നടക്കുന്ന വേഷം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് നടക്കാൻ നീ ആരാ ഭൂലൻ ദേവിയോ എന്തെങ്ങനെ നോക്കുന്നെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ത് കാര്യമായാലും ഞങ്ങളോട് അനുവാദം ചോദിച്ചിട്ടാണോ നീ ഇവിടെ മോഷ്ടിക്കാൻ കയറിയത് എന്നെ എന്തിനാ നിങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ചോദ്യം ചെയ്യാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തിയാ പോരായിരുന്നോ പ്ലീസ് നാൻസി മോള് മുകളിലേക്കല്ലേ അവിടെയാ സോഫിയമ്മയുടെ റൂം ഇനി ഇങ്ങനെ മെരുങ്ങാത്ത കാട്ടുമൃഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവാ കാഴ്ച ബംഗ്ലാവിന് കാവൽക്കാരിയായി ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ